ഹലോ എവറി വൺ വെൽക്കം ടു ലിസ്ഡസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ സിക്സ്റ്റീൻത്ത് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഹരിഹർ കാക്ക കെ സാത്ത് ഉൻ കെ ഭയോം കി ഹാത് പായി ശുരു ഹുകയും பஹரியர் காக்கா டைய அடுத்து அந்த அவரே баளம் வைக்க ஆரம்பிச்சிட்டாங்க இல்லேங்கிற அவரே வயळ கொண்டாக்கனாயிட்ட தொடங்கி હાથ پایன்னு சொன்னா அந்த баளம் வைக்க அடிபிடி கூட நோக்கியுள்ளதானா அப்ப ஹரியர் காக்கா ابوஸ்கர் şeyi निकलकर बाहर गाव में भाग जाना चाहते थे लेकिन उनके भाइयों ने उन्हें मजबूती से पकड़ लिया था അപ്പോൾ ഹരിയർ കാക്കിക്ക് എന്തുണ്ടായിരുന്നു ഹരിയർ കാക്കിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു എന്താ കരസേനികൾക്ക് ബാഹർ ഗാമേ ഭാഗ് ജാനാ സാധ്യതയെ പക്ഷേ എന്തു പറ്റി ആ മസ്ബൂദീസെ പകഡ്ലിയാഥ എന്താ അതായത് ബലമായിട്ട് അദ്ദേഹത്തിന് ബലമായിട്ട് ശക്തമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങി ഓടാനായിട്ട് പറ്റുന്നില്ല അപ്പം എന്തു പറ്റി वायुम ने उन्होंने मजबूती से पकड़ लिया आधा प्रतिकार करने पर अब वे प्रहार भी करते लगे थे उपेंद्र അദ്ദേഹം പ്രതിീകരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോ പ്രഹാർ എന്ന് പറഞ്ഞാൽ അടിക്കാനും കൂടി തുടങ്ങിയട്ടുണ്ട് ഓക്കേ അദ്ദേഹം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ അടിക്കാനും കൂടി തുടങ്ങിയട്ടുണ്ട് അപ്പോൾ अकेले ഹരിഹർ കൈ ലോഗോം സേ ജുജ് സക്നെ മേ അസമർത थे फल स्वरूप उन्होंने अपनी रक्षा के लिए खूब शोर-शोर से चिल्लाना शुरू कर दिया അപ്പം അദ്ദേഹം ഒറ്റ ഒരാളേ ഉള്ളൂ അല്ലേ ഹരിയർക്കാക്ക ഒരാളേ ഉള്ളൂ അപ്പം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇവരോട് പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നില്ല ജൂച്ച് എന്ന് പറഞ്ഞാൽ സമരം ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഹരിയർക്ക ഈ ലോഗോംസെ ജൂച്ച് സക്നേമേ അസമർത്ഥത ഫൽ സ്വരൂപ് ഉനോനെ അപ്പനി രക്ഷാക്കേലിയെ ഖൂബ് സോർ സോർസെ ചില്ലന ശുരു കരുതി അദ്ദേഹത്തിന് എന്തുപറ്റി ഫൽസ്വരൂപം എന്ന് പറഞ്ഞാൽ തൽഫലമായി എന്നാണ് അർത്ഥം അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്താ ഉറക്കെ ഖൂബ് ചോറ് എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിൽ എന്താ നമ്മൾ ചില്ലാന എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആർപ്പ് വിളിക്കുക എന്നുള്ളതാണ് അപ്പം ഇവിടെ എന്താ അദ്ദേഹം ഇങ്ങനെ എന്താ വളരെ ഒച്ചത്തിൽ എന്ത് ചെയ്യാനാ ഇങ്ങനെ നിലവിളിക്കാന്നൊക്കെ നമ്മൾ പറയത്തില്ല രക്ഷ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒച്ചത്തിൽ ശബ്ദമെടുത്തു അപ്പം അബ് ഭേത്തായാക്കി മൂവ് തോ ഉനെ ഹി ബന്ദ് കരുതേന ചാഹിയതേ അതായത് അപ്പോഴാണ് അവർക്ക് ബോധം വന്നത് അല്ല എന്താ ചേത്തെന്ന് പറഞ്ഞാൽ അലേർട്ടെന്നാണ് അതായത് അപ്പോഴാണ് അവർക്ക് എന്താ തിരിച്ചറിവ് വന്നത് ഈ കയ്യും കാലുമൊക്കെ കൂട്ടി കെട്ടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ശക്തമായിട്ട് ബലമായിട്ട് പിടിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായായിരുന്നു പൊത്തിപ്പിടിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ വാ മൂടി കെട്ടണമായിരുന്നു ഒന്നോനെ തൽക്ഷണം പടക് ഉൻ കെ മുഹ്മേ കപ്പട ടൂസ് അപ്പം അവരപ്പം തന്നെ എന്ത് ചെയ്തു തൽക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ അപ്പം തന്നെ ഉന്നെ പടക് അതായത് അവരുടെ എന്താ ഹരിയർ കാക്കയുടെ മേളിലേക്ക് എടുത്ത് ഇങ്ങനെ ചാടുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലിലേക്ക് കയറി ഇരുന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ വായയിൽ തുണി ഇങ്ങനെ തിരികെ കയറ്റിയിട്ട് വാ ഇങ്ങനെ മൂടി വാ വാ മൂടിക്കിട്ടാന്ന് അറിയില്ല അങ്ങനെ ചെയ്തു ലേക്കിൻ ഏസാ കർണേസെ പേലി ഈ കാക്കി ആവാസ് ഗവേ പഹൂഞ്ച് ഗൈധി പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തു പറ്റി ഹരിയർ കാക്ക ഒച്ച വെച്ചത് ആ നാട്ടിൽ ആ വില്ലേജിലുള്ള എല്ലാവരേയും കേട്ടു ओके അപ്പോൾ ടോല पड़ोस के ലോക് ദാലാൻമേ में जुड़ने लगे थे എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ആ വില്ലേജിൽ അവർക്ക് തൊട്ടടുത്തുള്ള എന്താ നെയ്ബേഴ്സ് എല്ലാവരും തന്നെ അവരവരുടെ വരാന്തയിലും ഇടനാഴിയിലും ഒക്കെ ആയിട്ട് ഒത്തുകൂടി ജുഡ്നെ ലഗേതെന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് അപ്പോൾ ടാക്കുർബാരിക്ക് പക്ഷധ पक्षधरों के माध्यम से तत्काल यह खबर പക്ഷധരോം കെ മാധ്യമേ തത്കാൽ യഹ് ഖബർ മഹൻജിക്ക് മഹൻജി തക് ഭീ ചൽ ഗൈധി ചലിഗൈധി ഇപ്പം ഠാക്കൂർബാരിക്ക് പക്ഷിധരോം എന്ന് പറഞ്ഞാൽ ടാക്കൂർബാരിയിലെ എന്താ അവരുടെ അനുകൂലികൾ അല്ലെങ്കിൽ അവരുടെ അനുയായികൾ അല്ലേ ഠാക്കൂർബാരിയിലെ അനുയായികൾ വഴി എന്താ ഈ ഒരു വിവരം ആരും അറിഞ്ഞു മഹന്തും കൂട്ടനും ഈ ഒരു ന്യൂസ് അറി അറിഞ്ഞു ഖബർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നാണ് ഓക്കെ അപ്പം लेकिन वहाँ उपस्थित हरिहर काका के परिवार और रिश्ते नाते के लोग गांव के लोगों को समझ देते कि अपने परिवार की निजी मामला है इससे दूसरों को आ, कोई मतलब आ, क्या मतलब അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായിട്ട് ഹരിഹർ കാക്ക പറഞ്ഞു ഹരി സോറി ഹരിഹർ കാക്കയുടെ ബന്ധുക്കൾ ബന്ധുക്കളും പിന്നെ അതുപോലെ തന്നെ സഹോദരന്മാരും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എന്താ ഇത് അവരുടെ അവരുടെ കുടുംബകാരിയാണ് അല്ലേ നിജി മാമല എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ ആണ് മാമല എന്ന് പറഞ്ഞാൽ കാര്യം നിജി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അപ്പോൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് ഇതിലേക്ക് നിങ്ങൾ ഇടപെടുന്നതിൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു അപ്പോൾ ലേക്കിൻ മഹൻജീനെ ബഹു താൽപ്പര്യത ഓർ ഫുർത്തി ദിഖായി ജോ കാക്കേ ഭായോംനെ ഭീന ഹി ദിഖായി ദി അപ്പം എന്താ പക്ഷെ മഹൻജി എന്ത് ചെയ്തു ഇതിൽ വളരെ താല്പര്യം കാണിച്ചു ഓക്കെ തൽപരിതെന്ന് പറഞ്ഞാൽ സന്നദ്ധത എന്നാണ് അതുപോലെ ഫുർത്തി എന്ന് പറഞ്ഞാൽ ദ്രുതത്വം എന്നാണ് അതായത് വളരെ ഫാസ്റ്റായിട്ട് മഹന്ത് ആക്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ മഹന്തിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് സ്ഥലം കയ്യിൽ നിന്ന് പോകുമെന്ന് പേടിച്ചിട്ട് മഹന്ത് ഈ കാര്യത്തിൽ വളരെ സന്നദ്ധത കാണിക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള എന്താ ബാക്കി കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു ഫി നഹി ദി ഖായി ദി എന്താ കാക്ക ആ ഹരിയർ കാക്കയുടെ ബന്ധുക്കൾ പോലും കാണിക്കാത്ത അത്രയും ഒരു സന്നദ്ധതയാണ് ഈ കാര്യത്തിൽ മഹന്ദ് കാണിച്ചത് ബഹു പോലീസ് കി ജീപ് കെ സാത്ത് ആ ധം കെ അദ്ദേഹം എന്താ മഹന്ജിയുടെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നപ്പം ഹരിയർ കാക്കയുടെ സഹോദരന്മാർ എന്താണോ അതുപോലെ തന്നെ ഹരിയർ കാക്ക ഇപ്പം സഹോദരന്മാർ പിടിച്ചു വച്ചപ്പം എന്താ മഹന്തു എന്ത് ചെയ്തു പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്നു പോലീസ് ആനയ്ക്ക് ബാത് നിജി മാമലയക്ക് സവാൽ ഖത്മ ഹോകുകയാണ് അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി എന്താ നി ജി മാമല എന്ന് പറഞ്ഞ പേഴ്സണൽ ഇഷ്യൂ എന്നുള്ള ഇതൊക്കെ അവിടെ അവസാനിച്ചു അല്ലേ അതായത് കൈ കയ്യേറ്റവും കയ്യാങ്കളിയൊക്കെ കണ്ട പോലീസുകാരെ ഇടപെടും അല്ലേ അപ്പോൾ അത് പേഴ്സണൽ ഇഷ്യൂ ആണോ എന്താണെന്നൊന്നും ആരും നോക്കത്തില്ല പോലീസുകാർ വന്നു അവർ ഈ കാര്യത്തിൽ കയറി ഇടപെട്ടു അപ്പോൾ അവിടെ ഈ പേഴ്സണൽ ഇഷ്യൂ ആണ് ഇതിൽ നിങ്ങൾ ഇടപെടേണ്ടെന്നുള്ള കാര്യമൊക്കെ അവിടെ അവസാനിച്ചു കർ തലാശി ശുരൂഖൈ അതായത് വീട്ടിൽ വീടിനകത്ത് കയറി പരിശോധനയും അന്വേഷണവും ഒക്കെ ആരംഭിച്ചു അപ്പം എന്ത് പറ്റി ഫിർ ഹരിഹർ കാക്കക്കോ ഉസ്സേ ബി ബദത്തർ ഹാലത്ത് മേ ബരാമത് കിയ ഗയാ ജിസ് ഹാലത്ത് മേ ടാക്കരി സെ ഉനെ ബരാമദ് കിയ ഗയാഥാ അപ്പം എങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഹരിഹർ കാക്ക കണ്ട് കിട്ടിയത് ഉസ്സേ ബി എന്താ ഹരിഹർ കാക്ക സെ ഹരിഹർ കാക്കക്കോ ഉസ്സേ ബി ബി ബദുത്തർ ഹാലത്ത് ബദുത്തർ ഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ കൂടുതൽ മോശം എന്നാണ് ഓക്കെ കൂടുതൽ മോശം ഒരു സിറ്റുവേഷനിലാണ് കണ്ടെത്തിയത് बरामद किया क्या अब जिस हालत में ठाकुर बारी से उन्हें बरामद किया गया था ठाकुर ठाकूर्बैलो अदती अल व मोशमाना वीटी बंधन मुक्त होने और पुलिस का आ, की सुरक्षा पाने के बाद उन्होंने बताया कि उनके भाइयों ने उनके साथ बहुत जुल्म अत्याचार किया है ബന്ധൻ മുക്ത ഹോനെ ബന്ധൻ മുക്ത ഹോനെ എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിന് ഈ കയ്യും കാലുമൊക്കെ കൂട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു മുഖത്ത് തുണി വെച്ച് ചുറ്റിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം റിമൂവ് ചെയ്ത് അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് സുരക്ഷാ പാനയ്ക്ക് ബാദ് ഒന്നോനെ ബത്തായക്ക് ഉൻകെ ഭായൂംനെ ഉൻകെ സാത്ത് ബഹു ജുൽമ അത്യാച്ചാർക്ക അതായത് ഒരുപാട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ അദ്ദേഹത്തോട് ചെയ്തതായിട്ട് അദ്ദേഹം പറഞ്ഞു അതാണ് ജുൽമ് അത്യാചാർ കിയ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം അദ്ദേഹത്തിനോട് ഒരുപാട് ക്രൂരകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ എന്ന് പോലീസിനോട് പറഞ്ഞു ഈ ജബറിന് ഉൻകെ കകസോമ്പർ ഉൻ കെ അങ്ങോട്ടേക്ക് നിഷാൻ ലിയേ ഹെ അപ്പം മഹന്ത് ചെയ്തതുപോലെ തന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ ഇംപ്രഷൻ എടുത്തു കി ഉന്നെ ഖൂബ് മാാരാപീടാഹെ അദ്ദേഹത്തിന് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക എന്നാണ് അപ്പം അതുപോലെ കി ഉ കോയി ബി ദുർഗതി ബാക്കി നഹി ചോടി ഹെ അകർ തോടിദേ പോലീസ് നഹി ആത്തി ബഹു ഉന്നോ ബഹുനെ मार ജാൻസെ देते അതായത് ഉൻകി കോയി ബി ദുർഗതി ബാക്കി നഹി ചോടി ഹെ അതായത് ഇനി ഇതിലും കൂടുതലായിട്ട് അദ്ദേഹത്തിനൊന്നും വരാനില്ല ഇതിലും വലിയ ഒന്നും അദ്ദേഹത്തിന് വരാനില്ല അത്ര അദ്ദേഹത്തിന് ഉപദ്രവിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോഴും എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്താ കൊന്നേനെ എന്നാണ് പറയുന്നത് ജാൻസെ മാർദേ ജീവനോടെ അദ്ദേഹത്തെ കൊന്നേനെ എന്നുള്ളതാണ് അതായത് കൊല്ലാതെ കൊല്ലാന്ന് പറയത്തില്ലേ അതുപോലെ അപ്പോൾ ഹരിയർ കാക്കേ പീഡ് മാധേ ഓർ പാവോം പാവോംപര് കൈ ജഗ സക്മ സഗ്മെ നിഷാൻ ഉപരായിഥെ അപ്പം ഹരിയർ കാക്കയുടെ പീഡ് പീഡെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറം എന്ന് പറയത്തില്ല നമ്മുടെ എന്താ അദ്ദേഹത്തിൻ്റെ പുറത്തും അതുപോലെ മാധേ മാധേ എന്ന് പറഞ്ഞാൽ നെറ്റിയാണ് അതുപോലെ പാവ് കാല് ഇവിടെയൊക്കെ എന്തു പറ്റി മുറിവിൻ്റെ പാടുകളുണ്ടായിരുന്നു കൈസ് ജഗ സഖ്മ കെ നിഷാൻ സഖ്മ കെ നിഷാൻ എന്ന് പറഞ്ഞാൽ സക്മ എന്ന് പറഞ്ഞാൽ മുറിവാണ് ഓക്കെ നിഷാൻ എന്ന് പറഞ്ഞാൽ പാട് എന്നുള്ളതാണ് അപ്പം മുറിവിൻ്റെ പാട് അല്ലെങ്കിൽ മുറിപ്പാടുകൾ കണ്ടു അപ്പം ഉഭരായ എന്ന് പറഞ്ഞാൽ എന്താ ഉദിക്കുക എന്നുള്ളതാണ് അപ്പം പുതിയതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മുറിപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ എന്താ കാലിലും നെറ്റിയിലും ഒക്കെ ആയിട്ട് കണ്ടു ഓക്കെ അപ്പം ബഹുബഹുത് ബഹുബഹുഖബറായ ഹൂസെ ലഗേ ലഗ്രഹിത അദ്ദേഹത്തിന് വളരെ എന്താ ഖബ്രായ എന്ന് പറഞ്ഞാൽ എന്താ വളരെ പരിഭ്രമ പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് അതിനെ കണ്ടത് കാരണം പേടിച്ചുപോയി കാംബ്രഹേതെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിറയ്ക്കുമായിരുന്നു കാമന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക എന്നാണ് അപ്പം അദ്ദേഹത്തിനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അചാനക് ഗിർഗർ ബേഹോഷ് ഹോഗയെ അപ്പം അദ്ദേഹം പെട്ടെന്ന് നിലത്ത് ബോധം കെട്ട് വീണു ബേഹോഷ് ഹോഗയെന്ന് പറഞ്ഞാൽ ബോധം കെടുക എന്നാണ് അപ്പം പെട്ടെന്ന് അദ്ദേഹം താഴേക്ക് വീണ് ബോധം കിട്ടും അപ്പം മൂഹ്പർ പാനി ചീൻകറിനെ ഹോഷ്മേലായാ ഗയം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉറച്ച് വെള്ളമൊക്കെ തെറുപ്പിച്ചു ചീൻകർ എന്ന് പറഞ്ഞാൽ തെറിപ്പിക്കുക എന്നാണ് അപ്പം വെള്ളം തെറുപ്പിച്ചപ്പം അദ്ദേഹത്തിന് ഹോഷ്മേലായാ ഗയാ തിരിച്ച് ബോധം വന്നു ഭായി ഓർ ബദീജോ ബദീജേത്തോ പോലീസ് അത്തേഹേ ചമ്പത്ത് ഹോ ഗതേ അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും മരുമക്കളും ഒക്കെ എന്താ പോലീസിനെ കണ്ടപ്പോഴേക്കും അപ്രത്യക്ഷരായി ചമ്പത്ത് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി എന്നാണ് അപ്പം പോലീസ് കീ പക്കേ റിഷ്തേ റിഷ്തേക്ക് ദോ വ്യക്തി ആയേ അപ്പം പോലീസുകാർക്ക് ആകെ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തത്തിലും ബന്ധത്തിലും ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൽ രണ്ട് പേരെ മാത്രമാണ് പോലീസിന് കയ്യിൽ കിട്ടിയത് ബാക്കി സഹോദരന്മാരും ഒക്കെ ഓടി രക്ഷപെട്ടായിരുന്നു റിഷ്തേക്ക് ശേഷ് ലോക് ബി ഫരാർ ഹോ ഗധേ എന്താ ബന്ധ ബന്ധുക്കളായിട്ടുണ്ടായിരുന്ന ബാക്കി ആൾക്കാരും എന്തു ചെയ്തു ഒളിവിൽ പോയി ഓക്കെ ഫരാർ എന്ന് പറഞ്ഞാലും ഒളിവ് എന്നുള്ളതാണ് അപ്പം ഫരാർ ഹോ എന്ന് പറഞ്ഞാൽ ഒളിവില് പോയി എന്നാണ് അപ്പോൾ ഹരിയർ കാക്ക കെ സാത് ഘടി ഘടന ഓ മേ യഹ് അബ്ദക് ഈ സബ്സെ അന്തിം ഘ അന്തിം ഘടന ഹെ പ ഹരിഹർ കാക്കയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസിഡൻ്റാണ് ഇപ്പോൾ ഈ സംഭവിച്ചത് ഈസ് ഘടനക്കേ ബാദ് കാക്ക അപ്പനെ പരിവാർ സെ ഏകദം അലഗ്രഹനേ ലഗേതെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും മാറി ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് തുടങ്ങി ഉൻകി സുരക്ഷ കലിയെ റൈഫിൾ ധാരി പോലീസ് ചാർ ജവാൻ മിലേ മിലേഹെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു റൈഫിൾ ധാരി അതായത് തോ റൈഫെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തോക്കോട് കൂടിയ നാല് പോലീസുകാരെ നിയമിച്ചു ഹാലങ്കി ഇസ്കേലിയെ ഉൻകെ ഭാര്യവും ഓർ മഹന് ഓർക്കെ കാഫി പ്രയാസ് കിയ ഗെ പക്ഷേ അദ്ദേഹത്തിനെക്കാട്ടിലും ഈ കാര്യത്തിൽ എന്താ കൂടുതൽ താല്പര്യം കാണിച്ചത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി കൂടുതലായിട്ട് പ്രയത്നിച്ചത് പോലീസുകാരെ കാവലിൽ നിർത്താനായിട്ട് പ്രയത്നിച്ചത് അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ആരൊക്കെയാണ് മഹന്തും അതുപോലെ തന്നെ ഹരിയർ കാക്കയുടെ സഹോദരന്മാരുമാണ് അസൽമേ മേ ഭോം കോ ചിന്താ ധീ കി ഹരി അക്കേലെ രഹനെ തബ് ഠാക്കൂർ ബാരി കെ മഹന്ത് അപ്പനെ ലോകോം കെ സാത്താക്കർ പുന ഉൻ ഉനെ ലേ ഭാഗെങ്കെ അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ സഹോദരന്മാരുടെ പേടി എന്ന് വെച്ചാൽ എന്താ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നായിരുന്നു എന്താ പിന്നെയും മഹന്തിൻ്റെ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യുമെന്നായിരുന്നു മഹ ലോഗ സാത്ത് ആക്കർ പുന ഉനെ ഉനെ ലേ ഭാഗവും അദ്ദേഹത്തിനെ എടുത്ത് എന്താ അദ്ദേഹത്തിനെ എടുത്തോണ്ട് പോവുമെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോയി ലേ തട്ടിക്കൊണ്ടു പോവുംന്നുള്ള പേടിയായിരുന്നു ഉന്നെ ലേ ബാഗോങ്കെ അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് ഓടുമോ പേടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടു പോകുമെന്ന് പേടിയായിരുന്നു ഓർ യഹാ ചിൻ ഈ ചിന്ത മഹൻജിക്ക് മഹൻജിക്കോ ഭി ധീ കി ഹരിർകോ അക്കേലെ അക്കേല ഓർ അസുരക്ഷിത് പ ഉൻകെ ഭായി പുന ഉന്നെ ഉന്നെ ദർ ദർ ദോച്ചെങ്കിൽ അതായത് മഹന്തിനും ഇതേ പേടി തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാല് ആ ഹരിയർക്കാക്ക ഒറ്റയ്ക്ക് മാത്രമാണെങ്കിൽ ഹരിയറിന്റെ സഹോദരന്മാർ വന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് എന്നുള്ള പേടിയായിരുന്നു दर् दबा चुंगे दबा चेंगे पर अदचुटू पेड़ी ह महंद अ इसलिए जब हरिहर काका ने अपनी सुरक्षा के लिए पुलिस की मांग की तब नेपथ्य में रहकर की आ, उनके भाइयों और महंजी ने पैरवी लगा और पैसे खर्च कर उन्हें पूरी सहायता पहुँचाई अप जब हरियार्क ने अपने सुरक्षा के लिए पुलिस की मांग की हरिया तोट पुलिस वेणम आवश्य पटाद अब तब में नेप्य ही उनके भाइयों और मंजी ने पैरवी लग लगा और पैसे खर्च कर उन्हें पूरी सहायता पहुंज അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്തുണ എന്നാണ് നെയ്പയമേ രഹക്കർ ഹി ഉൻകെ ഭയവും ഓർ മഹൻ ജീനെ പയർവി ലഖ പൈർവി എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിന് എന്താ അവരുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്തു പേസേ ഖർജ്ക്കർ പൈസ എന്തു ചെയ്തു പൈസ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചിലവാക്കി എന്ത് ചെയ്തു ഭൂരി സഹായത പഹുഞ്ചായി എല്ലാ സഹായവും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും എത്തിച്ചു അതായത് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മഹന്ത് സോറി ഹരിയർക്കാക്ക ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു അതുപോലെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സഹായവും എത്തിച്ച് അവർക്ക് എന്തൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുമോ ആ സ്വാധീനം എല്ലാം ഉപയോഗിച്ച് പണം സം സംഭരിച്ച് പോലീസിനെ കാവലിൽ ഏർപ്പെടുത്തി यह उनकी सहायता का ही परिणाम है कि एक व्यक्ति की सुरक्षा के लिए गांव में पुलिस के चार जवान तैनात कर दिए गए हैं അപ്പം യഹു ഉൻകി സഹായതാക്കി പരിണാം ഹേക്കി അതായത് എന്താ ഹരിയർ കാക്കയെക്കാട്ടിലും ഉത്തരവാദിത്തമായിരുന്നു ഹരിയർ കാക്കയുടെ കാര്യത്തിൽ മഹന്തിനും അവരുടെ ഭായിക്കും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതിൻ്റെ പരിണാമമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഒരൊറ്റ ഒരു വ്യക്തിക്ക് വേണ്ടി വില്ലേജിൽ നാല് പോലീസുകാർ തൈനാതെന്ന് പറഞ്ഞാൽ എന്താ പോസ്റ്റ് ചെയ്തു അപ്പോയിൻറ്റ് ചെയ്തു എന്നൊക്കെയാണ് അപ്പം വില്ലേജിൽ ഒരൊറ്റ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ഒരാളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നാല് പോലീസുകാരെ അപ്പോയിൻറ്റ് ചെയ്തത് അവരുടെ ഒരു സഹായത്തിൻ്റെ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെയൊക്കെ മാത്രം റിസൾട്ടാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സിക്സ്റ്റീൻത്ത് പേജ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്